ഇവിടെ നിന്ന് സംസാരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഈ നേരത്തെ ആരും ഇങ്ങോട്ട് വരാറില്ല. കാര്യങ്ങളൊക്കെ സേഫ് അല്ലേ? ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇടയിൽ വന്ന് ചാടിയത് ആ കുഞ്ചറിയെ, അയാളെ ഇനിയൊന്നും ചെയ്യാനും പറ്റില്ല. ബുദ്ധിമുട്ടാവുമെങ്കിൽ ഇനി വേറൊന്നും നോക്കണ്ട. കാവുങ്കൽ മുകുന്ദൻ ഇപ്പോഴും ഈ കരയിലെ രാജാവ് തന്നെയാണല്ലേ? അതെ. ആ പദവി പോണം. സമ്പത്തും സൗഭാഗ്യവും എല്ലാം അയാളിൽ നിന്ന് ഒഴുകി പോണം. എന്നിട്ട് വെറും ഒരു തെരുവ് തണ്ടിയായിട്ട് അയാൾ ഈ നാട്ടിലൂടെ നടന്നതിന് ശേഷം മാത്രമേ അയാളുടെ ജീവൻ എടുക്കാവൂ. രമയ്ക്ക് സഹതാപമാണല്ലേ? ഭാര്യയും ഭർത്താവും നന്മ ചെയ്യാൻ മത്സരിക്കേ, എപ്പോഴും ഉണ്ടാവും എന്റെ ഇടവും ബലവും. ഒരിക്കൽ പോലും ചിന്തകൾ വഴിതെറ്റരുത്. പഴയതൊന്നും മനസ്സിലേക്ക് വന്നുകൂടാ. അവള് നമ്മുടെ ശത്രുവാണ്. അവളെ തൊട്ട് നിൽക്കുന്ന ആരും നമ്മൾ അനുഭവിച്ചതിന് ഒരു കൂട്ടക്കൊലയിൽ കുറഞ്ഞതൊന്നും പകരാവില്ല. ഓരോന്നോരോന്ന് വീണുകൊണ്ടേയിരിക്കണം. വെച്ചോ, ആവശ്യങ്ങളുണ്ടാവുമല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിനക്ക് സുഖമല്ലേ? അനുജത്തി വന്നു പോകുമ്പോ ഏട്ടന്മാര് ചോദിക്കാറുള്ള സാധാരണ ചോദ്യം, നിനക്ക് സുഖാണോന്ന്. എന്റെ ജീവിതത്തിൽ അതില്ലാന്ന് അച്ഛനെ നന്നായിട്ട് അറിയാലോ. ഞാൻ ശ്വസിക്കുന്ന വായുവിന് അർത്ഥം ഉണ്ടാവണമെങ്കില്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവണമെങ്കില്, എന്റെ ഉറക്കത്തിന് ആഴം ഉണ്ടാവണമെങ്കില്, എന്റെ ശത്രുക്കൾ തീരണം. എല്ലാം തീർക്ക്. എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് ചോദിക്ക നിനക്ക് സുഖാണോന്ന്. അന്ന് ഞാൻ പറയും അച്ചായന്റെ അനിയത്തിക്ക് പരമസുഖാണെന്ന്. ഞാൻ ചെല്ലട്ടെ. ശരി. എഴുന്നേക്കണോ? എഴുന്നേക്ക്. താനേ ഉറങ്ങല്ലെന്ന് എനിക്കറിയാം. കാണേണ്ടതെല്ലാം കണ്ടു എന്നിട്ട് കണ്ണടച്ചു. സ്ഥിരമായി ഈ കണ്ണുകൾ അടച്ചു തരട്ടെ കുഞ്ചറിയ. വേണ്ടു. കാവൽക്കാരനവൻ മന്ദവൻ ശബ്ദം കേട്ട് ഉണർന്നത് തെറ്റല്ല. പക്ഷേ ഈ കണ്ടതും കേട്ടതും കുഞ്ചറിയുടെ ഈ തലയിൽ ഒളിപ്പിച്ചേക്കണം. അത് പുറത്തു പറഞ്ഞ പിന്നെ കുഞ്ചറിയെ ഇല്ല. ഇല്ല. സമാധാനമായിട്ട് കണ്ണടച്ച് ഉറങ്ങ കുഞ്ചറിയ. രാവിലെ ചോറും കറികളൊക്കെ റെഡിയാക്കുക. എന്തു പറ്റി ഇത്ര നേരത്തെ? ഒന്നുമില്ല രമേ. ആ പെണ്ണില്ലേ പാർവതി, ഞാൻ കുറച്ച് ചോറും കറിയും ഉണ്ടാക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു. അവിടത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കഴിച്ചാ ഉള്ള രോഗം കൂടുകയുള്ളൂ. ഏട്ടത്തെ വെറുതെ എന്തിനാ ഓരോന്ന് ചെയ്യുന്നെ? ഏട്ടത്തെ ഇനി ഇവിടെ പോകാനൊന്നും നിൽക്കണ്ട. എന്താ രമേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരാൾക്കൊരു ചെറിയ സഹായം ചെയ്യുന്നതുകൊണ്ട് നമുക്കെന്താ?
ഇതിപ്പോ എനിക്ക് വല്ല നഷ്ടമുള്ള കാര്യമാണോ? ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. വേണ്ട ഏട്ടത്തെ, ഏട്ടത്തിയോട് ഞാനല്ലേ പറയുന്നത്. വിജയേട്ട നിൽക്കുന്നൊരു സ്ഥലത്ത് ഞാനും കൂടി പോകുന്നുണ്ട്, എന്താ കുഴപ്പം? രമേ, എന്താ എന്താ എടുത്തി? ഏട്ടത്തി ആ പെണ്ണിന് ചോറ് കൊണ്ടുപോകാൻ പോവാ. ഏത് പെണ്ണിന്? ഹോസ്പിറ്റലില്. പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എടുത്തി, ഇന്നലെ അവരെ പരിചയപ്പെട്ടു എന്നുള്ള സത്യ, അവരുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് വേണ്ട. ബാല, നീ തന്നെയാണോ ഈ പറയുന്നേ? നമ്മളുമായി ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾക്ക് നീ എന്തോരം തവണ ചോറും കറികളും കൊണ്ടു കൊടുത്തിരിക്കുന്നു. ഇതങ്ങനെ അല്ല എടുത്തി. ഇതിനിപ്പോ എന്താ വ്യത്യാസം? ഇന്നോ നാളെ എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു രോഗി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലേ അത് നല്ല കാര്യമല്ലേ? നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. തർക്കം തന്നെയാ. എടുത്തി അവിടെ പോണ്ട, ഒന്നും കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കുകയും വേണ്ട. അല്ല, എന്തായി മാലിനി ഇവിടെ? അമ്മേ, അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് ചോറും കറിയും ഉണ്ടാക്കി ആശുപത്രി കൊണ്ട് കൊടുക്കുന്ന കാര്യം? ഒരു കാര്യവും ഇല്ലാതെ രണ്ടുപേരും കൂടി അതിന് തർക്കിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിനക്ക് ഇഷ്ടക്കുറവുള്ള ഒരു കാര്യമല്ല. പിന്നെ നീ വേറെ ആരുടെങ്കിലും വാക്കുകേട്ട് പറയണതാണെങ്കില്. അമ്മേ, ഇതിനൊരു വേർതിരിവൊന്നും വേണ്ട. ഏടത്തി അവിടെ പോകണ്ടെന്ന് പറയുന്നത് കാര്യമുള്ളതുകൊണ്ടാ. അമ്മ ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാ മതി. എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീയും നിന്റെ ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. മറ്റുള്ളവരോട് നല്ല കാര്യം ചെയ്താ അത് നീ സമ്മതിക്കില്ല. നീ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ തന്നെയാ വിജയനാ പെണ്ണിന് ചെയ്തു കൊടുക്കണത്. അതിന്റെ കൂടെ അവളിത്തിരി ചോറ് കൊണ്ടേ കൊടുക്കണത്. അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നീ പോയിക്കോ മാലിനി, ഇവിടെ ആരാ നിന്നെ എതിർക്കണമെന്ന് നോക്കട്ടെ. അമ്മേ, ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നൊന്നുമല്ല. നിങ്ങൾക്കാർക്കും ഇപ്പൊ അത് പറഞ്ഞ മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നീ പറയണ്ടെന്നേ. രാവിലെ തുടങ്ങിക്കോളൂ ഓരോന്നും. രമേ, മതി, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, ഇങ്ങ് പോര്. ആ, വിളിച്ചോണ്ട് പോ, അതാ നല്ലത്. എന്നിട്ടേ അടുത്ത നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോന്നേ റൂമിലിരുന്ന് ആലോചിക്ക. അമ്മേ, ഒരുമാതിരി ശത്രുക്കളെ കാണും പോലുള്ള ഈ സംസാരം ഉണ്ടല്ലോ, അത് ഇവിടെ വച്ച് നിർത്തിക്കൊള്ളണം. എപ്പോഴും എനിക്കിങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഓ, നമ്മൾ എന്ത് ചെയ്യും ബാലേട്ടാ? അടിക്കടി ഏട്ടത്തെ അവരുടെ അടുത്ത് പോയാല് കാര്യങ്ങൾ കുഴഞ്ഞു മറിയില്ലേ? തീരുമാനിച്ചിറങ്ങിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടോ? നമ്മൾ തെറ്റ് ചെയ്യാത്ത കാര്യത്തിന് ഈ വിമർശനം മുഴുവൻ കേൾക്കേണ്ടി വരുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. താമ്പ, കുഞ്ചറിയ, കുഞ്ചറിയ, ആന്റണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ ആന്റണി ഇവിടെ കാണുന്നില്ല. കാണാനില്ലെന്നോ? ഇയാള് പിന്നെ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. വെളുപ്പിനാണ് ഞാൻ കുറച്ച് ഉറങ്ങിയത്. ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനകത്ത് ആളില്ല. എന്ത് പണിയാ ചേട്ടയെ കാണിച്ച്? ഇതുപോലെ ഇറങ്ങിപ്പോയിട്ട് തെരഞ്ഞു പിടിച്ച് തിരികെ കൊണ്ടുവന്നതല്ലേ ഞങ്ങള്? ചേട്ടന്റെ ധൈര്യത്തിലല്ലേ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നേ? ഉറങ്ങിപ്പോയതാ മക്കളെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആന്റണിയുടെ കൂടെ തന്നെ ഉണ്ടായേനെ. ഇനിയിപ്പോ എവിടെ ചെന്ന് തിരക്കാനാ? ആന്റണി എങ്ങാനും കൈവിട്ട് പോയാല് നിയമം കൊണ്ട് ഞങ്ങളുടെ പിന്നാലെ നടക്കാൻ എത്ര ആൾക്കാരെ ഉള്ളതെന്നറിയോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ഓടിയിറങ്ങി നോക്കിയിട്ട് വരാം. ഈ നാട് ഒരു പരിചയം ഇല്ലാത്ത നിങ്ങള് എവിടെ തിരയാനാ? രമേ, ഇയാളോട് തർക്കിച്ചെന്നിട്ടൊന്നും കാര്യമില്ല. ആന്റണിയെ ഒരുപാട് ദൂരം പോവാൻ സമ്മതിക്കരുത്. വാ, നമുക്ക് പോയി നോക്കാം. ദേ, ആന്റണി ഇവിടെ വരികയാണെങ്കിൽ ആ നിമിഷം തന്നെ ഞങ്ങളെ വിളിച്ച് പറയണം. ഓ, അത് ആളെ പിടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ടാണെങ്കിൽ പോലും. ഇല്ല, ഞാൻ ചെയ്തോളാം ബാല. വന്നാ പിന്നെ ഞാൻ വിടത്തില്ല. കൂടുതലൊന്നും പറയണ്ട. എന്തൊപ്പിച്ചു വെച്ചാലും ഞങ്ങളിതിന്റെ പിന്നാലെ ഓടണമല്ലോ. വാ.
രമേ, രമേ, എനിക്ക് രമയെ കാണണം, പോയി വിളിച്ചോണ്ട് വാ. എന്റെ രമ എവിടെ? അവള് കോളേജിൽ നിന്ന് വരുന്ന സമയം മുഴുവൻ ഞാൻ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു, അവള് വന്നില്ല. രമേ, ഇന്നലെയും കണ്ടില്ല. അവളിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. രമ ഇവിടെ ഇല്ല. കള്ളം, എന്നോട് കള്ളം പറയണ്ട. എനിക്ക് രമയെ കണ്ടേ പറ്റൂ, കണ്ടിട്ട് ഞാൻ പോവും. ഇത് രമയുടെ വീടല്ല. രമ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്. രമയെ കാണാതെ ഞാൻ പോവൂല. വിളിക്ക്, പോയി വിളിക്ക്. എന്റെ രമയെ എന്നിൽ നിന്ന് അകറ്റിയാലേ ഒറ്റ ഉണർന്ന് ഞാൻ വെറുതെ വിടില്ല. ഒന്നുകളെ ഞാൻ മര്യാദയ്ക്ക് വിളിക്കുന്നുണ്ടോ? നമുക്ക് രമയെ വിളിച്ചു പറയാല്ലേ. രമേ, പുറത്തു വാ, എനിക്ക് തന്നെ കാണണം. പുറത്തു വരാനാ പറഞ്ഞേ? കിടന്ന് അലറണ്ട, രമയെ വിളിക്കാം. ആ, അങ്ങനെ പറ. മര്യാദയ്ക്ക് പോയി രമയെ വിളിച്ചോണ്ട് വാ. പോവാൻ വാ. ഇതിപ്പോ വലിയ കുഴപ്പമില്ല ബാലേട്ട, ഇയാളെ തിരയാനും കണ്ടുപിടിക്കാനുമേ ബാലേട്ടിനിപ്പോ നേരമുള്ളൂ. മാനസിക നില തെറ്റിയ ഒരാളല്ലേ ജിത്തേ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലോ. ബാലേട്ടിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കുരുക്കുകളിൽ ചെന്ന് തല വെച്ച് കൊടുക്കണ്ടെന്ന്. ഇപ്പോഴാണോ വിമർശിക്കാനുള്ള സമയം? ആന്റണിയെ എന്തുകൊണ്ട് സഹായിക്കുന്നുവെന്ന് തന്നോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. തനിക്കിനി തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ല്, ആന്റണിയെ ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചോളാം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ബാലേട്ട. അതെ, ഇക്കാര്യം പറഞ്ഞ് നിങ്ങളെ വഴിയൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തണ്ട. എന്തായാലും അയാൾ കൂടുതൽ ദൂരം ഒന്നും പോയിരിക്കാൻ സാധ്യതയില്ല. ഓ അമ്മായിയ, എപ്പോഴും ഉള്ളതാ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനു മേലെ കാവുങ്കൽ മുകുന്ദന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വിളി. ഇനി പുതിയൊരു പ്രശ്നത്തിന്റെ പുറകെ ഓടാൻ വയ്യ. ആ പിന്നെ ജിത്തെ, നമ്മുടെ മരമില്ലിന്റെ പിന്നിലെ കായലിലേക്ക് എത്തുന്ന ഒരു വഴിയില്ലേ, കാട് പിടിച്ച് കിടക്കുന്നൊരു വീട്, അവിടെ നീ ഒന്ന് നോക്കണം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എടുത്ത് കാര്യം എന്താന്ന് ചോദിക്ക്. ഹലോ അമ്മായി, അവിടെയോ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ആ, ഞാനും ബാലേട്ടനും ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. ആന്റണി അമ്മാവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. എന്തിന്? അവിടെ ചെന്ന് എന്റെ പേര് പറഞ്ഞ് അന്വേഷിച്ചു എന്നാ പറഞ്ഞത്. അവിടെ അമ്മായിയും വാണിയും മാത്രമേ ഉള്ളൂ, അവരാകെ പേടിച്ചിരിക്കുക. അയാളുടെ മനസ്സിൽ ഏറ്റവും ശത്രുതയുള്ള സ്ഥലം കാവുങ്കൽ മുകുന്ദന്റെ സ്ഥലം. അവിടം വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും തീരുമാനത്തിലായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിയേ പറ്റൂ രമേ. ജിത്തെ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും, നീ അവിടെ എത്തിക്കോണം. ഓക്കെ, പോയിട്ട് വാ രമേ. ബാലനെ രമേ ഇപ്പ എത്തും. അച്ഛൻ ഇപ്പൊ മുമ്പിലേക്ക് വരാതിരുന്നാ മതിയായിരുന്നു. അച്ഛനോടായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുത.
ഇവനാണ് ആന്റണി. വന്നിട്ട് കുറച്ചു നേരമായി. വാണിമോള് നോക്കുമ്പോ ഇവിടെ ഉമ്മർത്ത് നിൽക്കുമായിരുന്നു. രമയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അവളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാ പറയുന്നേ. ആർക്കറിയാം, സംരക്ഷണം കൊടുത്തവര് എന്നെ കെട്ടഴിച്ച് വിട്ടതാണോ അല്ലയോ. ഇനിയിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ നോക്ക്. ബാലനെ രമയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇങ്ങനൊരുത്തിനെ നമ്മൾ സഹിക്കണം അല്ലേ. എന്നിട്ട് തമ്പുരാനും തമ്പുരാട്ടി എഴുന്നള്ളുമ്പോ കനിവിന് വേണ്ടി കെഞ്ചും എന്നല്ലേ ബാനു ഉദ്ദേശിച്ചത്. അമ്മാവ, നമ്മൾ ഇയാളുടെ ഒന്നിപ്പം ചോദിക്കാൻ നിൽക്കാതെ അവര് വന്ന് കൊണ്ടുപോട്ടെ എന്ന് കരുതുന്നല്ലേ നല്ലത്. എന്തിന്? ഇത് കാവുങ്കൽ മുകുന്ദന്റെ പുരയിടാ. ഇവിടെ ഒരുത്തൻ കാലൂത്തണെങ്കിലേ മുകുന്ദന്റെ അനുവാദം വേണം. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. നിന്നോട് ഇറങ്ങി പോവല്ലേ പറഞ്ഞേ. എന്റെ രമയോടെ നിങ്ങളുടെ രമ എന്താ ചെയ്തേ? രമയെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് നിങ്ങൾ എന്താ അവളെ ചെയ്തത്? അജിത്തേ, ഭ്രാന്ത് പിടിച്ചൊരുത്തും വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബലം പ്രയോഗിച്ച് ഇറക്കി വിടണ്ടേ? ഇവനെ ഇറക്കി വിടാൻ നോക്ക്. അമ്മാവൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, ഈ ഭ്രാന്തിന്റെ മറുപടി എന്താന്ന് എനിക്കറിയാം. ഇറങ്ങടാ പുറത്ത്. ആന്റണി, ഇവിടെ വിടാൻ. ആന്റണി, ആന്റണി, ഇവിടെ അവനെ പിടിച്ച് മാറ്റ്. വിടാനാ പറഞ്ഞത്? വിടാൻ. എന്തായി കാണിക്കുന്നേ നീ? എന്തായി കാണിക്കുന്നെന്ന്? ഭാര്യയും ഭർത്താവും കൂടി ഒരു ആവേശത്തിന് ഇറക്കി വിട്ടതായിരിക്കും അല്ലേ? ഈ ചോദ്യം ഞങ്ങൾ വരുമ്പോ തന്നെ പ്രതീക്ഷിച്ചതാ. ഇയാളുടെ മാനസിക നില തെറ്റിയിരിക്കുക. അതിന് കാരണക്കാരായവരെ തേടി അയാൾ പോകുന്നത് ചിലപ്പോ തടുക്കാൻ പറ്റിയെന്ന് വരില്ല.